ഫ്രാങ്കോ മുളക്കലുമായി ബന്ധപ്പെട്ട കാർട്ടൂൺ കെ കെ സുഭാഷിന്റെ കാർട്ടൂൺ ആ കാർട്ടൂണിനെതിരെ കെ സി ബി സി അടക്കമുള്ള സംഘടനകൾ നിലപാടെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിന്റെ ടീം ഒന്നടങ്കം വിവാദം ഉയർത്തുകയും കേരളത്തിൽ അത് ചർച്ചയാവുകയും ചെയ്യുമ്പോൾ ആ അവാർഡ് പിൻവലിച്ച കേരള ഗവൺമെന്റിന്റെ നടപടി ഇടപെടൽ ആ ഇടപെടൽ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻപ് എടുത്തിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് പറ്റുന്നത് എന്തുകൊണ്ട് ഇത്തരം ശക്തികൾ കടിമപ്പെട്ടു പോകുന്നു ഈ പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം പ്രതിപക്ഷ നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ അടക്കം ഉള്ള സ്വരമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ചില പ്രത്യേക വിഭാഗത്തിന് മാത്രമാണോ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിൽ ഇരയാകുന്നവർ പ്രത്യേക വിഭാഗം മാത്രമാണോ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി പൊതു ഇടത്തിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ആ പ്രസ്താവനകൾ മീശ എന്ന നോവലുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന എസ് ഹരീഷിന്റെ മീശ എന്ന നോവലുമായി ബന്ധപ്പെട്ടാണ് ആ മീശ ഹൈന്ദവ ബിംബങ്ങളെയും ഹൈന്ദവ ജീവിത രീതികളെയും ആക്ഷേപിക്കുന്നതാണെന്ന വിമർശനം ഉയരുകയും ആ രീതിക്ക് വലിയ തോതിലുള്ള ഇടപെടലുകളും ശക്തമായ പ്രതിഷേധങ്ങളും ആ നോവൽ പിൻവലിക്കണമെന്ന ആവശ്യവും മാതൃഭൂമി അതിൻ്റെ പ്രസാദകർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ് മാതൃഭൂമിയുടെ ബഹിഷ്കരണം മാതൃഭൂമിയെ ബഹിഷ്കരിക്കുന്നതടക്കം വേണമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ശക്തമായി ആവശ്യപ്പെടുകയുണ്ടായി വലിയൊരു ക്യാമ്പയിൻ തന്നെ ഉണ്ടായി മീശ എന്ന നോവലിനെതിരെ എസ് ഹരീഷിനെതിരെ അന്ന് ഈ രമേശ് ചെന്നിത്തലയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ടാണ് ഈ മീശയെയും എസ് ഒക്കെ പിന്തുണച്ചത് അങ്ങനെ പിന്തുണയ്ക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഏതൊരു കലാകാരനും പറയാനുള്ള അവകാശം ഉണ്ടായിരിക്കണം ആവിഷ്കരിക്കാൻ അവൻ്റെ വികാരം ആവിഷ്കരിക്കാൻ അവൻ്റെ ചിന്താഗതികൾ ആവിഷ്കരിക്കാൻ അവൻ്റെ നിലപാട് ആവിഷ്കരിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം ഇത് ഇന്ത്യയുടെ പൊതുസമൂഹം അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ രീതി ഇന്ത്യയുടെ ഭരണഘടന അതിൻ്റെ പ്രിൻസിപ്പിൾസായി ഉറപ്പാക്കുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് അതിനെതിരെ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെ അടിച്ചമർത്തണം അതിനെതിരെ ഉണ്ടാകുന്ന അത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരെ അല്ലെങ്കിൽ അത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനാണ് ഏറ്റവും വലിയ വിലമതിപ്പുള്ളത് ആ രീതിയിലാണ് ഇടപെടൽ നടത്തേണ്ടത് അതിനെതിരെ വരുന്ന ഏതൊരു ശബ്ദത്തെയും അത് വ്യക്തികളാകട്ടെ പ്രസ്ഥാനങ്ങളാകട്ടെ അവരെ അടിച്ചമർത്തണം നിയമം കൊണ്ട് എന്ന് ആഹ്വാനം ചെയ്യുക പ്രസ്താവനയിലൂടെ മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊതു ഇടത്തിലൊക്കെ കുറിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കാണാം രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്കുകൾ അച്ചട്ടായി കായികമായി ഇല്ലായ്മ ചെയ്യുക ഇതൊക്കെയാണ് അദ്ദേഹം എഴുതിയത് ക്ഷുഭിതനായ ഒരു രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവിനെ അതുമായി അനുബന്ധിച്ചുള്ള പാർട്ടികളെ ഇടതുപക്ഷ പാർട്ടികളെ ഒക്കെ കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ് ഇന്ന് കെ കെ സുഭാഷ് എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് അദ്ദേഹത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ അതിനോട് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വരുമ്പോൾ രമേശ് ചെന്നിത്തലയുമായി പിൻചേർന്നുകൊണ്ട് ഉള്ള യു ഡി എഫ് നേതാക്കളുടെ കോൺഗ്രസ് നേതാക്കളുടെ ഇടതുപക്ഷ നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ വരുമ്പോൾ അവരുടെ ഇട ഇരട്ടത്താപ്പും പോയിമുഖവും തുറന്നു കാട്ടപ്പെടുകയാണ് ബിഷ ആ കെ കെ സുഭാഷ് എന്താണ് ചെയ്തത് കെ കെ സുഭാഷ് ചെയ്തത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു ഏതു തരത്തിലാണ് ഒരു കന്യാസ്ത്രീ ബലാത്സംഗ കുറ്റം ചുമ ആരോപിക്കുകയും അതിനെതിരെ വ്യക്തമായ അന്വേഷണം നടക്കുകയും ബിഷപ്പ് ഫ്രാങ്കോയെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യരുത് എന്ന് നിലപാടെടുക്കുകയും ചെയ്ത കേരളത്തിന്റെ ഭരണകൂടം അവിടെ അന്വേഷണ സംവിധാനങ്ങൾ ചികഞ്ഞു ചികഞ്ഞ് ചികഞ്ഞ് അവസാന കണ്ണിയും പരിശോധിച്ചതിന് ശേഷം ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് നീതികേടാണ് എന്ന് വിലയിരുത്തൽ അന്വേഷണ സംഘം നിലപാടെടുത്തതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ സർക്കാർ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യാൻ അവസാന മണിക്കൂറിൽ രക്ഷപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചതിനു ശേഷം രക്ഷപ്പെടുത്താനുള്ള എല്ലാ പഴുതുകളും തുറന്നു വെച്ചതിനു ശേഷം ആ പഴുതുകളൊക്കെ അപകടത്തിലേക്ക് പോകും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് അപകടത്തിലേക്ക് പോകുമെന്ന് തിരിച്ചറിഞ്ഞ് അവസാനത്തെയും അവസാനത്തെ മിനിറ്റിലാണ് ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യാൻ അനുവാദം കൊടുത്തത് അതാണ് കേസ് കേസ് ആ നടക്കുന്നു അതിന് ആ കേസുമായി ബന്ധപ്പെട്ട കന്യാസ്ത്രീയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കെ കെ സുഭാഷ് തന്റെ ആവിഷ്കാര തന്റെ കലാകാരൻ പ്രവർത്തിച്ചു കലാകാരന്റെ ചിന്ത ആവിഷ്കരിച്ചു ഒരു കാർട്ടൂൺ ഉണ്ടാക്കി ആ കാർട്ടൂണിന് കേരള ലളിതകലാ ലളിതകലാ അക്കാദമി അവാർഡും കൊടുത്തു കേരള ലളിതകലാ അക്കാദമി അവാർഡ് കൊടുക്കുമ്പോൾ അത് ഒരു ജ്യൂറിയാണ് അവാർഡ് കൊടുക്കുന്നത് കലാകാരന്മാരുടെ ഒരു ജൂറിയാണ് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വിഷയം അതിനെ വിവാദമുണ്ടാക്കുന്നു കെ സി ബി സി വിവാദം ഉണ്ടാക്കുന്നു മതചിഹ്നങ്ങൾ അപമാനിച്ചു എന്ന് പറയുന്നു ബിഷപ്പ് ഫ്രാങ്കോ കന്യാസ്ത്രീ ഒരു കന്യാസ്ത്രീ തന്നെ ബലാത്സംഗം ചെയ്യപ്പെ ചെയ്തു ക്രൂര ക്രൂരമായി താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു ഈ ബിഷപ്പ് ഫ്രാങ്കോയെ കാരണം ബിഷപ്പ് ഫ്രാങ്കോയാണ് അതിന് കാരണം ബിഷപ്പ് ഫ്രാങ്കോയാണ് ആ വിടൻ എന്ന പരാതി എഴുതി കൊടുക്കുകയും ആ ബിഷപ്പ് ഫ്രാങ്കോയുടെ ടീം ആ വിവാദം ഉയർത്തുകയും പരാതിപ്പെടുകയും ചെയ്യുമ്പോൾ സംസ്ഥാനത്തിന്റെ മന്ത്രി സാംസ്കാരിക മന്ത്രി ഇടപെടുന്നു മുഖ്യമന്ത്രി ഇടപെടുന്നു ആ അവാർഡ് പിൻവലിക്കുന്നു ഇവിടെ ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് കെ കെ സുഭാഷിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ജൂറിയെ ഒരു ജഡ്ജിംഗ് കമ്മിറ്റിയെ തന്നെ അപഹാസ്യരാക്കിയ ഈ സർക്കാരിന്റെ നിലപാടും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആ കക്ഷികളുടെയും ഒക്കെ സുതാര്യതയും ഇരട്ടത്താപ്പും കപടതയുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് കെ കെ സുഭാഷ് എന്ന് പറയുന്ന കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ ഇപ്പോൾ കത്തിവയ്ക്കുന്നു പിണറായി വിജയനും പിണറായി വിജയന്റെ സർക്കാരും അതോടൊപ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രി അതിന് കുറെ കൂടി തീവ്രത വേണമെന്ന് മത്സരിക്കുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഇത് ഇതെന്തുകൊണ്ടിങ്ങനെ ഉണ്ടാവുന്നു കെ കെ സുഭാഷിനെ കഴുത്ത് കത്തിവെക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു കാർട്ടൂണിസ്റ്റായ കെ കെ സുഭാഷ് കെ കെ സുഭാഷിന്റെ കഴുത്തിന് കത്തിവെക്കാൻ വെമ്പൽ കൊള്ളുന്നത് കൂടാതെ ഒരു ജൂറി കലാകാരന്മാർ ചേർന്ന ജൂറിയുടെ തീരുമാനമാണ് ആ പോലും അപഹസിക്കുകയും ആക്ഷേപിക്കുകയും ആ ജൂറിയുടെ സ്വാതന്ത്ര്യത്തിലേക്കും കഴുത്തിൽ കത്തിവയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ മീശ നോവലിനെയും ഹരീഷിനും പിന്തുണ കൊടുത്ത മാതൃഭൂമിക്ക് പിന്തുണ കൊടുത്ത ഹൈന്ദവ ബിംബങ്ങളെ അപമാനിച്ചതിന് മീശയ്ക്കെതിരെ ഹരീഷിനെതിരെ അത് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിക്കെതിരെ ജനരോഷം കേരളത്തിൽ പടർന്നു പന്തലിച്ചപ്പോൾ ആ നോവൽ പിൻവലിക്കേണ്ടി വന്നു മാതൃഭൂമിക്ക് ആ രീതിയിലാണ് കാര്യങ്ങൾ അതിനെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പിന്തുണച്ചുകൊണ്ടുവന്ന രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും എ കെ ബാലനും ഒക്കെ ഇപ്പോൾ കെ കെ സുഭാഷ് എന്ന കാർട്ടൂണിസ്റ്റിനെ എന്തുകൊണ്ട് കൊല്ലുന്നു അവാർഡ് കൊടുത്ത ആ സമിതിയെ കലാകാരന്മാരുടെ ജഡ്ജിംഗ് കമ്മിറ്റിയെ എന്തുകൊണ്ട് കൊല്ലുന്നു ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യ നിലപാട് എവിടെ പോയി എന്ന് ചർച്ച ചെയ്യുകയാണ് കേരളത്തിലെ പൊതുസമൂഹം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ